മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പെൺമയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കലാകാരി ജാനകി. തിരുവനന്തപുരം സ്വദേശിനിയാണ് ജാനകി. കഥകളി എന്ന കലാരൂപത്തിലാണ് ജാനകി കൂടുതൽ പ്രാവീണ്യം തെളിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കഥകളിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് പുരുഷന്മാരെയായിരിക്കും. എന്നാൽ സ്ത്രീകൾ വളരെ കുറവാണ്. അത്തരത്തിൽ സ്ത്രീകൾ വരുന്ന ഈ കലാരൂപത്തിൽ പുരുഷ കലാകാരന്മാരെ അല്ലെങ്കിൽ പുരുഷ വേഷങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത് ജാനകി. അതിനോടൊപ്പം തന്നെ മറ്റു നൃത്ത കലാരൂപങ്ങൾക്കും അഭ്യസിക്കുവാനുള്ള സമയം കണ്ടെത്തുന്നുണ്ട് ജാനകി. ഇപ്പോൾ UK-ൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജാനകി. ഇന്നത്തെ പെൺമയിലൂടെ നമുക്ക് ജാനകിയെക്കുറിച്ചും ജാനകിക്ക് കഥകളിയോടുള്ള സ്നേഹത്തെക്കുറിച്ചും മറ്റുള്ള നൃത്ത കലാരൂപങ്ങൾ എങ്ങനെ അഭ്യസിക്കുന്നു, അതിനുള്ള സമയം എങ്ങനെ കണ്ടെത്തുന്നു, ഇതൊക്കെ നമുക്ക് കണ്ടറിയാം. പെൺമയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഥകളി ഞാൻ അഭ്യസിച്ച് തുടങ്ങുന്നത് വളരെ ചെറിയ പ്രായം മുതലായിരുന്നു. 5 വയസ്സുണ്ടായിരുന്ന സമയത്ത് അച്ഛനും അമ്മയും കഥകളി ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നാക്കി. ആ സമയത്തൊന്നും കഥകളിയും മറ്റ് ഡാൻസ് ഫോംസും തമ്മിലുള്ള ഡിഫറൻസ് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ എന്നിരുന്നാലും വളരെയധികം കൗതുകം തോന്നി. കഥകളിയുടെ വേഷങ്ങൾ കാണുമ്പോഴും അല്ലെങ്കിൽ കഥകളി പ്രോഗ്രാം കാണാൻ പോകുമ്പോഴും എല്ലാം കഥകളിയോടൊരു പ്രത്യേക ഒരു താല്പര്യം എന്തുകൊണ്ടോ ഉണ്ടായി. അതുകൊണ്ട് തന്നെ കഥകളി പഠനം വളരെ സീരിയസ് ആയിട്ട് പഠിച്ചു. വളരെ മിക്കവാറും എല്ലാ ദിവസങ്ങളും തന്നെ കഥകളി ക്ലാസ്സിൽ പോവുകയും ഗുരു ശ്രീ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി, അദ്ദേഹമാണ് എന്നെ കഥകളിയിലോട് ഇത്രയും ഒരു പ്രണയം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സഹായിച്ച ഒരു വ്യക്തി. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ 5 വയസ്സ് മുതൽ പഠിച്ചു തുടങ്ങി. ആ സമയം മുതൽ അദ്ദേഹം തന്നെയാണ് എൻ്റെ ഗുരു. ഇന്നും അദ്ദേഹം തന്നെയാണ് എൻ്റെ ഗുരു കഥകളിയിൽ. വളരെ ഗഹനമായിട്ട് പഠിക്കാനും കഥകളിയെക്കുറിച്ച് മനസ്സിലാക്കാനും നെല്ലിയോടാശാൻ്റെ ശിക്ഷണം എന്നെ സഹായിച്ചു. അങ്ങനെ ഒപ്പം പഠിക്കുന്നതിനൊപ്പം തന്നെ ഒരു 6-6.5 വയസ്സൊക്കെ ആയപ്പോൾ അരങ്ങേറ്റം കഥകളിയിൽ കഴിഞ്ഞു. കൃഷ്ണവേഷം കെട്ടിയായിരുന്നു അരങ്ങേറിയത്. അതിനുശേഷം നാട്യശാല ട്രൂപ്പിനൊപ്പം, എൻ്റെ ഗുരുവിൻ്റെ ട്രൂപ്പ് തന്നെയാണത്, അദ്ദേഹത്തിൻ്റെ ആ ട്രൂപ്പിനൊപ്പം ഒരുപാട് വേഷങ്ങൾ ചെയ്യാനുള്ള അവസരം കിട്ടി. അങ്ങനെ സ്റ്റേജിലുള്ള കഥകളി പെർഫോമൻസും കഥകളി അഭ്യസനവുമായിട്ട് ഒപ്പം പോയി. ഇതിനൊപ്പം സ്കൂളിലെ പഠനങ്ങൾ ഒപ്പം കൊണ്ടുപോവുകയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2000-2001 ടൈമിലാണെന്ന് തോന്നുന്നു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ICCR സ്കോളർഷിപ്പ് കഥകളിക്ക് കിട്ടി. അതൊരു വലിയൊരു അപ്രിസിയേഷനായിട്ട് എനിക്ക് തോന്നി. ബിക്കോസ് അത് വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ്. നാഷണൽ ലെവലൊരു സ്കോളർഷിപ്പ് കഥകളിക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു അപ്രിസിയേഷനായിട്ട് തന്നെയാണ് ഞാൻ ഇന്നും അതിനെ കരുതുന്നത്. അതും ഈ നെല്ലിയോട് ആശാൻ്റെ ശിക്ഷണത്തിൻ്റെ ഒരു ഒരു എന്താ പറയുന്ന ഒരു ഒരു ലെവൽ ഓഫ് അറ്റൈൻമെൻ്റ് ആണ് അത്. അങ്ങനെ ആ സ്കോളർഷിപ്പോട് കൂടി പഠനം വീണ്ടും തുടർന്നു. ഞാൻ സ്കൂൾ കോളേജ് സ്ഥലങ്ങൾ ഈ സമയങ്ങളിലെല്ലാം കഥകളി പഠിക്കുകയായിരുന്നു. ഇതിനിടയിൽ കലോത്സവങ്ങളിലൊക്കെ മത്സരിക്കുമായിരുന്നു. പക്ഷേ എന്നിരുന്നാലും കലോത്സവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നൃത്ത പഠനം ചുരുങ്ങരുത് എന്നൊരു വാശി എനിക്കും എൻ്റെ വീട്ടുകാർക്കും പ്രത്യേകമുണ്ടായിരുന്നു. അതിന് എൻ്റെ ഗുരുക്കന്മാർ എന്നെ വളരെയധികം സഹായിച്ചു എന്ന് തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. കഥകളി മാത്രമല്ല, മോഹിനിയാട്ടത്തിൽ എൻ്റെ ഗുരു ഡോക്ടർ നീനാ പ്രസാദ് ഡാൻസിനെക്കുറിച്ച് വളരെ ഗൗരവമായ ഒരു എൻ്റെ ചിന്താഗതികളും അല്ലെങ്കിൽ ഡാൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരുപാട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചത് നീന ടീച്ചറിൻ്റെ ശിക്ഷണത്തിലൂടെയാണ്. നീന ടീച്ചറിൻ്റെ കീഴിൽ മോഹിനിയാട്ടം വളരെ നാൾ അഭ്യസിച്ചു. ഒപ്പം ഭരതനാട്യവും ടീച്ചർ പഠിപ്പിച്ചു. എൻ്റെ ബാച്ചിലർ ഡിഗ്രി ഞാൻ പഠിക്കുന്നത് മാറിവാനേസ് കോളേജിലാണ്. അവിടെ വീഡിയോഗ്രഫി ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ സബ്ജക്റ്റ് ആയിരുന്നു ഞാൻ ചൂസ് ചെയ്ത് ബാച്ചിലർ ഡിഗ്രി ചെയ്തത്. എൻ്റെ ഒരു വലിയൊരു മൈൽ സ്റ്റോൺ തന്നെ ആയിരുന്നു മാറിവാനേസ് കോളേജിൽ എനിക്കുണ്ടായിരുന്നത്. കാരണം വീഡിയോഗ്രഫി ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഒരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് എന്നെ സഹായിച്ചത് ഇവാനിയസ് കോളേജിലെ ഗുരുക്കന്മാരും അല്ലെങ്കിൽ ഇവാനിയസ് കോളേജിലെ ഒരു പഠന രീതിയുമായിരുന്നു.
എൻ്റെ പാഷൻ ഡാൻസായി നിലനിൽക്കുമ്പോഴും പ്രൊഫഷൻ മറ്റൊന്ന് വേണം എന്നുള്ള ഒരു ഒരു ചിന്താഗതി ഉണ്ടായതും ഒരു പക്ഷേ ഇവാനിയസ് കോളേജിൽ നിന്ന് തന്നെയാണെന്ന് പറയാം. അവിടെ വീഡിയോഗ്രഫി ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ച് തീർത്ത് അതിനൊപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഡോക്യുമെൻ്ററി ചെയ്തു, കുറച്ച് ഇൻ്റേൺഷിപ്സ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ഈ പ്രൊഫഷൻ എനിക്കെന്തുകൊണ്ടും അനുയോജ്യമാണ്, മീഡിയ പ്രൊഫഷൻ അനുയോജ്യമാണെന്നും അതിലൊരു ഇൻട്രസ്റ്റും ഒരു ഒരു താല്പര്യവും തോന്നി. അങ്ങനെയാണ് മീഡിയയിൽ സ്പെഷ്യലൈസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹവുമായിട്ട് ഇംഗ്ലണ്ടിൽ ന്യൂകാസിൽ യൂണിവേഴ്സിറ്റി, ന്യൂകാസിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ന്യൂകാസിൽ യൂണിവേഴ്സിറ്റിയിൽ മീഡിയ മാനേജ്മെൻറ്റ് ആൻഡ് പബ്ലിക് റിലേഷൻസിൽ മാസ്റ്റർ ഡിഗ്രി ചെയ്യാനായിട്ടൊരു അവസരം ലഭിക്കുന്നത്. അത് വളരെ ഒരു ജീവിതത്തിൻ്റെ തീരുമാനങ്ങളെ മാറ്റിമറിച്ച ഒരു ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു ഇംഗ്ലണ്ടിലേക്ക് പോവുക എന്ന് പറയുന്നത്. കാരണം ഇവിടെ നിന്ന് ഡാൻസ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പഠിക്കണം എന്നുമുള്ള ഒരു ആഗ്രഹം ഇരിക്കെയായിരുന്നു ഇങ്ങനെ ഇംഗ്ലണ്ടിൽ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. സോ അഗെയിൻ നേരത്തെ പറഞ്ഞതുപോലെ അക്കാഡമിക്സിനൊപ്പം ഡാൻസ് കൊണ്ടുപോകണം എന്ന ഒരു 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 രീതി കൊച്ചിലെ മുതലേ പരിശീലിച്ചത് കൊണ്ട് തന്നെ ഒരു ഭാഗ്യം പോലെ ഈ ഇംഗ്ലണ്ടിൽ പോവുകയും അവിടെ പഠനം തുടരുകയും ചെയ്ത സമയത്തും നൃത്തം കൈവിടാതെ കൊണ്ടുപോകാനുള്ള ഒരു സ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു താല്പര്യം അതൊക്കെ ഉണ്ടാകാനായിട്ട് എൻ്റെ ഗുരുക്കന്മാർ, ഇവിടുത്തെ ജീവിത രീതി, അതെല്ലാം എന്നെ സഹായിച്ചു. യു കെയിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനവിടെ വൺ ഓഫ് ദി ലീഡിംഗ് യൂണിവേഴ്സിറ്റീസ്, യൂണിവേഴ്സിറ്റി ഓഫ് എസെക്സിലാണ് ഞാൻ പബ്ലിക് റിലേഷൻസ് ഡെപ്യൂട്ടി മാനേജറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. ഇതിനൊപ്പം തന്നെ പഠനം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമുള്ളത് കൊണ്ട് പി എച്ച് ഡി പാർട്ട് ടൈമായിട്ട് പി എച്ച് ഡി കമ്മ്യൂണിക്കേഷനിൽ പി എച്ച് ഡിയും ഒപ്പം ഇപ്പോൾ ചെയ്യുന്നു. അതാണ് എൻ്റെ പഠനപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്. ഒപ്പം ഡാൻസിൻ്റെ കാര്യത്തിൽ ഡാൻസ് സ്കൂൾ ഞാനിവിടെ നടത്തുന്നുണ്ട്. ഒരുപാട് ഡാൻസ് സ്കൂൾസ് യു കെയിലുണ്ട്. ഒരുപാട് വളരെ പ്രഗത്ഭരായിട്ടുള്ള ഡാൻസേഴ്സ് യു കെയിലും ഇതുപോലെ എബ്രോഡായിട്ടുള്ള പല സ്ഥലങ്ങളിലുമുണ്ട്. എന്നിരുന്നാലും എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഡാൻസ് സ്കൂൾ വഴി നൃത്തത്തിന് ഒരു കുറേ പെർഫോമേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറം കുറച്ച് റിസേർച്ചേഴ്സ്, കുറച്ച് തിയറിസ്റ്റ്സ്, അങ്ങനത്തെ ഒരു റിസേർച്ച് ലെവൽ കൂടി എൻ്റെ ഒരു ഡാൻസ് സ്കൂൾ കൊണ്ട് ഒരു അങ്ങനെ ഒരു ഒരു ഇൻട്രസ്റ്റ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. വളരെ ഫസ്റ്റ് സ്റ്റെപ്പിലൊക്കെ നിൽക്കുന്നതേ ഉള്ളൂ എൻ്റെ ഡാൻസ് സ്കൂൾ ഇപ്പോൾ. അത് ഹോപ്പ്ഫുള്ളി നല്ലതായിട്ട് മുന്നോട്ട് പോകും എന്ന് കരുതുന്നു. ായിരിക്കുന്ന സമയത്തും ഡാൻസ് ചെയ്യാനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. അവിടെ ഇന്ത്യൻ എംബസിയിൽ പ്രോഗ്രാംസ് ചെയ്തു. അങ്ങനെ വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിരുന്നെങ്കിലും കഥകളി അവിടെ പെർഫോം ചെയ്യാനായിട്ട് അധികം ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു പക്ഷേ കോസ്റ്റ്യൂമിൻ്റെയും അല്ലെങ്കിൽ കഥകളി ഒരു സോളോ പെർഫോമൻസ് ആയിട്ട് ചെയ്യാൻ കഴിയാത്തതുമായിട്ടുള്ള ലിമിറ്റേഷൻസ് കാരണം കഥകളി എനിക്കവിടെ പെർഫോം ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് കഥകളി പെർഫോം ചെയ്യാൻ പറ്റാത്തതിൻ്റേതായിട്ടുള്ളൊരു ഒരു വലിയ വിഷമം മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ ഒരു പെർഫോമൻസ് തീർത്ഥപാദ മണ്ഡപത്തിൽ ഈ കഴിഞ്ഞ 12-ാം തീയതി എൻ്റെ ആശാനുമായിട്ട്, നെല്ലിയോട് ആശാനുമായിട്ട് ചേർന്ന് ഒരു കഥ ചെയ്യണം എന്നൊരാഗ്രഹം മനസ്സിലുദിക്കുന്നതും. അത് എൻ്റെ സാറിൻ്റെ അടുത്ത് പോയി ചോദിക്കുമ്പോൾ അദ്ദേഹം പൂർണ്ണ സമ്മതത്തോടു കൂടി അത് ചെയ്യാമെന്ന് അനുവദിക്കുകയും ഒപ്പം തന്നെ കല്യാണ സൗഗന്ധികം കഥയാണ് ചെയ്തത്. അതിൽ ഭീമൻ്റെ വേഷം തന്നെ ചെയ്യാൻ ഉള്ള ഒരു കോൺഫിഡൻസ് എൻ്റെ ഗുരുവാണ് ആദ്യം കാണിച്ചത്. ഞാനിവിടെ നാട്ടിലുണ്ടായിരുന്ന സമയത്തും പുരുഷവേഷങ്ങളാണ് അധികം ചെയ്തത്. അതും അഗെയിൻ ഗുരുവിൻ്റെ ഒരു ഒരു ചോയ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആയിരുന്നു എൻ്റെ മേൽ. പല പെർഫോമൻസുകളും എൻ്റെ സാറിനൊപ്പം ഞാൻ ചെയ്യുമ്പോൾ പലപ്പോഴും പുരുഷവേഷങ്ങൾ, പച്ച കത്തി അങ്ങനത്തെ വേഷങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം, അത് ചെയ്യാനുള്ള ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ടെക്നിക്കാലിറ്റീസിൻ്റെ അഭ്യസനം ഒക്കെ നൽകിയത് എൻ്റെ ഗുരു തന്നെയാണ്. അതുപോലെ തന്നെ ഇത്തവണ ഈ 8 വർഷത്തെ ഗ്യാപ്പിന് ശേഷം തിരികെ വരുമ്പോൾ ഇത്രയും വലിയ ഒരു വേഷം ചെയ്യാൻ കഴിയുമെന്ന് കരുതിയതേയില്ല. അത് ചെയ്യാൻ കഴിഞ്ഞതിൽ, ഭീമസേനൻ്റെ വേഷം ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നെല്ലിയോട് ആശാനായിരുന്നു ഹനുമാൻ്റെ വേഷം ചെയ്തത്. കലാഭാരതി വാസുദേവൻ ആശാനായിരുന്നു പാഞ്ചാലിയുടെ വേഷം ചെയ്തത്.
മീഡിയ ഒരു പ്രൊഫഷനായിട്ട് കൈക്കൊണ്ടത് എന്തുകൊണ്ടും ഉചിതമാണെന്നിപ്പോൾ കുറച്ച് കൂടുതൽ കൂടുതൽ ജീവിക്കുന്തോറും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഡാൻസ് ഫീൽഡിൽ, ഡാൻസിൻ്റെ തന്നെ പഴയ ടെക്സ്റ്റ് ബുക്സ് അല്ലെങ്കിൽ പഴയ തിയറീസ്, നാട്യശാസ്ത്രം പോലത്തെ ഇത്രയും ആധികാരികമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്സിനെ ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ട്, ഒരു വീഡിയോ ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ കുറവാണ് ഈ ഫീൽഡിൽ. അതുകൊണ്ട് തന്നെ ഹോപ്പ്ഫുള്ളി ഈ ഫിലിം ഡയറക്ഷൻ ഒക്കെ പഠിച്ചിരിക്കുന്നത് കൊണ്ടും ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടും എനിക്ക് തോന്നുന്നു ഭാവിയിൽ എനിക്ക് ഡോക്യുമെൻ്ററീസ് ചെയ്യണമെന്നും ഒക്കെ പ്ലാൻ ഉണ്ട്. സോ മോസ്റ്റ് പ്രോബബ്ലി ഇന്ത്യൻ ആർട്ട് ഫോംസിനെ ആയിട്ട് ക്ലബ് ചെയ്തുകൊണ്ടുള്ള പ്രോജക്റ്റുകൾ ചെയ്യണമെന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് ഞാനിപ്പോൾ ഒരു ഡോക്യുമെൻ്ററിയുടെ റിസർച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. താമസിയാതെ അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഇടയ്ക്ക് അത് മാത്രവുമല്ല, ഈ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് മാത്രമല്ല, ഒരു ഷോർട്ട് ഫിലിം ഈ ഇടയ്ക്ക് ചെയ്തിരുന്നു. എൻ്റെ അമ്മാവൻ ശിവമോഹൻ തമ്പിയാണ് ആ ഷോർട്ട് ഫിലിമിൻ്റെ ഡിറക്ഷൻ ചെയ്തത്. മിസ്റ്റർ സലിൻ മാങ്കുഴിയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ആൻഡ് സ്ക്രീൻ പ്ലേ ചെയ്തത്. ക്രിയേറ്റീവ് ഹെഡായിട്ട് ഇരുന്നു കൊണ്ട് തന്നെ അതിൻ്റെ ആ ഷോർട്ട് ഫിലിമിൻ്റെ മെയിൻ റോള് ചെയ്യാനും കഴിഞ്ഞു. സോ ഇറ്റ്സ് ലൈക്ക് എ കം ബാക്ക് ടു ഫിലിം ഫീൽഡ് ആൻഡ് ടു എ ഡാൻസ് ഫീൽഡ് വിത്ത് ഓൾ ഇറ്റ്സ് വിഗർ. ഹോപ്പ്ഫുള്ളി എവറിത്തിങ് വിൽ ഗോ ഫൈൻ. ഓൺ സ്ക്രീനായിട്ട് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ചില ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് സീരിയൽസിലും. പിന്നെ ഒരു ഫിലിം വർണ്ണച്ചിറകുകൾ എന്ന് പറഞ്ഞ ISK ജയകുമാർ ഡിറക്റ്റ് ചെയ്ത വർണ്ണച്ചിറകുകൾ എന്ന് പറയുന്ന ഫിലിമിലൊരു ഒരു മെയിൻ റോള് ചെയ്യാൻ അവസരം കിട്ടി. ഒപ്പം ബാലചന്ദ്ര മേനോൻ്റെ മകളായിട്ടും അങ്ങനെ രണ്ട് മൂന്ന് കുറച്ച് കുറച്ച് റോൾസൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ അഭിനയം ഒരു പ്രൊഫഷനായിട്ടൊന്നും എടുത്തിട്ടില്ല ഇല്ലെങ്കിലും, അല്ലെങ്കിൽ അതൊരു സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ലെങ്കിലും ചെറിയ തരത്തിലുള്ള ഇൻ്റർവെൻഷൻസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കഥകളി വളരെ സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഭരതനാട്യവും മോഹിനിയാട്ടവും പഠിക്കാൻ സാധിച്ചു. ഇവിടെ നമ്മൾ പൊതുവെ കേരളത്തിലും അല്ലെങ്കിൽ പൊതുവെ ഇന്നത്തെ ജനറേഷനിൽ കണ്ടുവരുന്ന ഒരു ഒരു ലിമിറ്റേഷനാണ് പെർഫോമേഴ്സ് വളരെ 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 ഭംഗിയായി പെർഫോം ചെയ്യാൻ കഴിയുന്ന ആർട്ടിസ്റ്റുകൾ ഇന്ന് നമുക്കുണ്ട്. പക്ഷേ തിയറി സൈഡ് വളരെ വീക്കാണ്. നാട്യശാസ്ത്രത്തിനെ പറ്റി ചോദിച്ചാലോ, അല്ലെങ്കിൽ അങ്ങനത്തെ തിയറി പാർട്ട് വളരെയധികം ലിമിറ്റഡ് നോളജ് ഉള്ള ഇന്നത്തെ ജനറേഷനിൽ ആർട്ടിസ്റ്റ്, ഐ മീൻ എൻ്റെ ജനറേഷനിലുള്ള ആർട്ടിസ്റ്റ്. ഡെഫിനറ്റ്ലി എൻ്റെ ഗുരുക്കന്മാരുടെ ലെവലിലുള്ളവരെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്, എൻ്റെ സമകാലീനരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്കൊക്കെ ആ ഒരു ഒരു മേഖല വളരെ ചുരുങ്ങിയ ഒരു ഒരു ആസ്പെക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മാത്രവുമല്ല എൻ്റെ കേസിലും അത് തന്നെയായിരുന്നു. തിയറി സൈഡൊക്കെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടായിരുന്നു മാസ്റ്റർ ഡിഗ്രി ഭരതനാട്യത്തിൽ ചെയ്തത്. അതൊരു വളരെ ഒരു ഫുള്ളി ഒരു ഗേറ്റ് വേ തന്നെ എനിക്ക് ഓപ്പൺ ചെയ്ത് തന്നു നാട്യശാസ്ത്രത്തിനെ കുറിച്ച് പഠിക്കാനും. ഒപ്പം ഭരതനാട്യത്തിൻ്റെ വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള തിയറി പാർട്ട് അലോങ് വിത്ത് പ്രാക്ടിക്കൽ സൈഡ് പഠിക്കാനായിട്ട് ഈ മാസ്റ്റർ ഡിഗ്രി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കഥകളിയിൽ ഞാൻ കൂടുതലായും ചെയ്യുന്നത് പുരുഷവേഷങ്ങളാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ എക്സാക്ട് ആൻസർ, ബട്ട് ഒരു പ്രത്യേകതരം ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫാസിനേഷൻ പുരുഷവേഷങ്ങളോട്, കഥകളിയിലെ പുരുഷവേഷങ്ങളോട് ഉണ്ട്. കഥകളിയുടെ വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ടെക്നിക്കാലിറ്റീസ് ഉൾക്കൊള്ളുന്നത് പുരുഷവേഷങ്ങളിലാണ്. പിന്നെ അതൊരു ഒരു ഫിസിക്കലി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു മൂവ് കൂടിയാണ്. ബിക്കോസ് ഒരു സ്ത്രീ എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു സ്ത്രൈണഭാവം ഉണ്ടാവും, അത് ഏതൊരു സ്ത്രീക്കും ഉള്ളതാണ്. അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു പുരുഷനായി മാറുക, അരങ്ങിൽ പുരുഷനായി മാറുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ഈ പെർഫോമൻസിൽ തന്നെ പാഞ്ചാലിയായി വേഷം ചെയ്തതൊരു പുരുഷനും ഭീമനായി വേഷം ചെയ്തതൊരു സ്ത്രീ ഞാനുമായിരുന്നു. അപ്പോൾ ശൃംഗാരം അഭിനയിക്കുമ്പോഴും എല്ലാം നമ്മുടെ
നമ്മൾ ആ ക്യാരക്ടർ എംബോഡി ചെയ്തുകൊണ്ട് ഞാൻ സ്ത്രീയാണെന്ന് മറന്നുകൊണ്ട് അഭിനയിക്കാനുള്ള ഒരു 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 ഫീലിംഗ് ഒരു എക്സ്പീരിയൻസ് ഐ ഫെൽറ്റ് ദാറ്റ് ഇസ് റിയലി ഗ്രേറ്റ് നോട്ട് ജസ്റ്റ് ദാറ്റ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ടെക്നിക്കാലിറ്റീസ് ആ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു നേച്ചർ വളരെ ഒരു ഒരു രസകരമായിട്ട് തോന്നി പിന്നെ എൻ്റെ വീട്ടിലെല്ലാവരും കഥകളിയെക്കുറിച്ച് വളരെ താല്പര്യമുള്ള ആൾക്കാരാണ് എൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ അമ്മയുടെ അച്ഛൻ ദൃശ്യവേദി ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടൊക്കെ വളരെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹമൊക്കെ കൊച്ചിൽ ഞാൻ കൊച്ചുനാൾ മുതലേ അദ്ദേഹമൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭീമസേനൻ അല്ലെങ്കിൽ രാവണോത്ഭവത്തിലെ രാവണൻ ഒക്കെ ചെയ്യാൻ അയ്യോ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള വേഷങ്ങളാണ് എന്ന് പറഞ്ഞ് കേട്ടിരിക്കുന്നത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ അത് കൈകാര്യം ചെയ്ത് നമുക്കൊന്ന് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ തോന്നിയത് സോ പുരുഷവേഷങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ശരിക്കും പറഞ്ഞാൽ കഥകളിയിലെ സ്ത്രീ വേഷങ്ങൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരു ആർട്ട് ഫോം ചെയ്യുമ്പോഴോ എനിക്ക് കിട്ടുന്നില്ല മേ ബി ഇറ്റ്സ് കഥകളി ഇസ് ജസ്റ്റ് ലൈക്ക് എ ഫസ്റ്റ് ലവ് ഫോർ മീ കത്തിവേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കത്തിവേഷങ്ങൾ അരങ്ങിൽ ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഒരു സ്ത്രീയായി നിന്നുകൊണ്ട് അരങ്ങിൽ അലറുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി അത് ജാനകിയായി നിന്നുകൊണ്ട് ഒരു പ്രാക്ടീസ് സെഷനിലൊക്കെ അലറി ശീലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ വേഷത്തിലോട്ട് കയറി കഴിയുമ്പോഴേ എൻ്റെ ആ ഒരു നേച്ചർ മാറി രാവണനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കത്തിവേഷങ്ങളിലെ രൂപമായിട്ട് മാറുമ്പോഴാണ് ശരിക്കും ആ ക്യാരക്ടർ ഞാൻ എംബോഡി ചെയ്തത് ആ സമയം വരുമ്പോൾ അലർച്ച ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തില്ല ബട്ട് എന്നിരുന്നാലും ഒരു സ്ത്രീയുടെ സൗണ്ട് വെച്ചിട്ട് പുരുഷൻ്റെ ശബ്ദമായി മാറുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടാണെന്നറിയാമല്ലോ അതിൻ്റെ ഒപ്പം കഥകളി വേഷങ്ങൾക്ക് മൈക്ക് വെച്ച് തരില്ല അലറാനായിട്ട് സോ ചെണ്ടയുടെയും മദ്ദളത്തിൻ്റെയും ഒക്കെ ശബ്ദത്തിന് മേൽ നമ്മൾ അലറണം അത് നമ്മുടെ ശബ്ദം അതിൻ്റെ മേളിൽ വരണം എന്നുള്ളത് കൊണ്ട് തന്നെ ഹൈ പിച്ചിൽ അലറാണ്ട് ബേസിൽ നിന്നുകൊണ്ട് നമ്മുടെ ശബ്ദം അത്രയും ഉയർത്തി ചെയ്യാനായിട്ടുള്ള ഒരു ഒരു ട്രെയിനിങ് കിട്ടിയതുമൊക്കെ ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് ഇന്ന് തോന്നുന്നു അതൊക്കെ ചെയ്യുമ്പോൾ അന്ന് ആ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഐ മീൻ കൊച്ചുനാളിൽ ഇതൊക്കെ ചെയ്തിരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കാൻ പറ്റിയില്ല പക്ഷേ ഇന്ന് അത് സ്ത്രീകൾ ഇന്ന് ഇത്രയും കുറവായ ഈ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് ഇതിന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കഥകളിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു രീതിയിലെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ യു കെയിലെ പല രണ്ട് മൂന്ന് യൂണിവേഴ്സിറ്റീസും അവിടുത്തെ ആർട്സ് കൗൺസിലും ചേർന്നിട്ട് ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുകയാണ് ദൈവസഹായം ഉണ്ടെങ്കിൽ എല്ലാം നല്ലതായി പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടുത്തെ കഥകളി ആർട്ടിസ്റ്റുകൾക്ക് ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ ദേ ഓൾറെഡി ഹാവ് ഇൻ്റർനാഷണൽ എക്സ്പോഷർ അത് ഞാൻ അങ്ങനെ കുറച്ച് പറയുന്നതല്ല പക്ഷേ നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു ഇതിൽ ഒരു റിസർച്ച് ഫീൽഡിൽ വളരെ കുറവാണ് കഥകളിയെക്കുറിച്ചിട്ട് റിസർച്ചുകൾ ഒരുപാട് നടക്കുന്നുണ്ട് ബട്ട് പെർഫോമേഴ്സ് തന്നെ റിസർച്ച് ചെയ്യുന്ന ഒരു മേഖല വളരെ കുറവാണ് സോ പെർഫോമേഴ്സിനെ ഇൻ്റർനാഷണലി അക്സസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോജക്റ്റ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ഓൾ ഗോ ഫൈൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്ന എൻ്റെ പാരൻസിൻ്റെ അടുത്താണ് എൻ്റെ അച്ഛൻ വളരെ കൊച്ചുനാൾ മുതലേ ഈ ആർട്ട് ഫോംസിലൂടെ ആർട്ട് ഫോംസിലേക്ക് എന്നെ ഇനിഷ്യേറ്റ് ചെയ്യുകയും എൻ്റെ ഒപ്പം നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും വളരെ അപ്രോച്ചബിളായിട്ട് വളരെ സപ്പോർട്ടീവായിട്ട് നിന്നുകൊണ്ട് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു നോട്ട് ജസ്റ്റ് അച്ഛൻ മാത്രമല്ല അമ്മ അതുപോലെ തന്നെ വളരെ ഒരു ഇമോഷണൽ ഒരു ഒരു സപ്പോർട്ടായിട്ട് ഒപ്പം ഉണ്ടായിരുന്നു അക്കാഡമിക്സിൻ്റെ ഒപ്പം ഡാൻസ് പഠനം സീരിയസ് ആയ ഒരു ഡാൻസ് പഠനം കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല
ഇപ്പോഴും ഇംഗ്ലണ്ടിലായിരുന്നാലും പ്രൊഫഷനൊപ്പം പബ്ലിക് റിലേഷൻസ് പ്രൊഫഷനൊപ്പം ഡാൻസ് കൊണ്ടുപോകാനും എല്ലാത്തിനും ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഇന്നും പാരൻസ് തന്നെയാണ്. ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ ജീവിതം ഒതുക്കി എന്താ പറയുന്നത് കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പോകണം എന്നൊരിക്കലും എൻ്റെ പാരൻസ് പറഞ്ഞിട്ടില്ല. എന്നാൽ കഴിയുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിനുള്ള എല്ലാ സപ്പോർട്ടും തന്ന് ഒപ്പം നിൽക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. ജാനകിയെക്കുറിച്ചും ജാനകിക്ക് കഥകളിയോടുള്ള ഇഷ്ടത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ കൂടുതൽ അടുത്തറിഞ്ഞു ഇന്നത്തെ പെൺമയിലൂടെ. നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പെൺമയിൽ മറ്റൊരു കലാകാരിയോ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീത്വവുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. അതുവരെ നന്ദി,